അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും മഹത്തമുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ്. ഏറ്റവും മഹത്തമുള്ള ഒരു ആയത്തായ ആയത്തുൽ കുർസി, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്ത് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല. പല ആളുകളും ഓതി വരുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നമ്മുടെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് നാം ആയത്തുൽ കുർസി ഓതാറുണ്ട്. അങ്ങനെ ആയത്തുൽ കുർസി ഓതി ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുന്ന ഒരുപാട് രൂപങ്ങളുണ്ട്. അങ്ങനെയുള്ള രണ്ട് മൂന്ന് രൂപങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ രൂപമെന്ന് പറയുന്നത് 313 പ്രാവശ്യം, അതായത് അംബിയാ മുസ്ലിങ്ങളുടെ എണ്ണം കണക്കെ 313 തവണ ആരെങ്കിലും ഒരു ഉദ്ദേശം നിയത്ത് വെച്ച് ആയത്തുൽ കുർസി ഓതിയാൽ ദുനിയാവിലെ ആവശ്യങ്ങളായാലും ശരി, ആഖിറത്തിലെ ആവശ്യങ്ങളായാലും ശരി, അങ്ങനെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ 313 ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഉദ്ദേശം പെട്ടെന്ന് പൂർത്തിയായി കൊടുക്കുന്നതാണ്. ഒരാൾ കടം വീടാൻ നിയത്ത് വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കാൻ നിയത്ത് വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ നിയത്ത് വെച്ചു, അങ്ങനെ എന്തുദ്ദേശമാണെങ്കിലും അല്ലാഹു എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ രൂപം പറയാം. പാതിര സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ഒരാൾ 170 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി എന്തുദ്ദേശമാണെങ്കിലും എന്ത് ആവശ്യമാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. ഇനി മൂന്നാമത്തെ രൂപം പറയാം. എല്ലാ ദിവസവും രാവും പകലും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ, എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ ഷൈത്താനിന്റെ വസ്വാസിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അതുപോലെ തന്നെ ജിന്നുകളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല ദാരിദ്ര്യത്തിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും. നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയത്തുൽ കുർസി ഓതുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. അവൻ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് അവന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എല്ലാം അല്ലാഹു നൽകും. ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഒരാൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്നത് മരണം മാത്രമാണ്. അത്രയ്ക്കും മഹത്വമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് എല്ലാവരും ഈ റമളാനിൽ തന്നെ ആയത്തുൽ കുർസി ഓതാൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങോട്ട് ദിവസവും ധാരാളം ആയത്തുൽ കുർസി പതിവാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട്, റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിൽ സാധിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.